മാധ്യമങ്ങളിൽ സ്ഥലം വില്പനയ്ക്കെന്ന് പരസ്യം നൽകുന്ന ആളുകളെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിച്ച ശേഷം പണം തട്ടുന്നയാൾ പോലീസ് പിടിയിൽ കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം സ്വദേശിയായ മണിയെയാണ് മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് അറുപത്തിയെട്ടുകാരനായ ഇയാൾ കോട്ടയം വാടൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് സ്ഥലത്തിന്റെ ബ്രോക്കറാണെന്ന് സ്വയം പരിചയപ്പെടുത്തും കൂടാതെ വൻ തുകകൾ വായ്പയായും ഇയാൾ നൽകും തനിക്ക് തരുന്ന തുകയ്ക്ക് ഇരട്ടി തുക തിരിച്ചു നൽകുമെന്നും വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ മുഖ്യ ആസൂത്രകനാണ് ഇയാൾ ആലുവ സ്വദേശിക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇയാളുടെ തട്ടിപ്പിലൂടെ നഷ്ടമായത് സ്ഥലം വില്പനയ്ക്കെന്ന് പരസ്യം നൽകിയ പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് മറ്റൊരു പേര് പറഞ്ഞ് ഇയാൾ പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു ശേഷം തനിക്ക് സിനിമാ മേഖലയിൽ ബന്ധമുണ്ടെന്നും തന്റെ കയ്യിൽ പലരുടെയും കള്ളപ്പണമുണ്ടെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു കൂടാതെ കുറഞ്ഞ പലിശയ്ക്ക് പണം നൽകാമെന്നും തമിഴ്നാട്ടിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് പണം എത്തിച്ചു നൽകാമെന്നുമൊക്കെ ഇയാൾ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടായിരുന്നു ഒപ്പം സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഡമ്മി നോട്ടുകൾ മൂവാറ്റുപുഴയിൽ വെച്ച് കൈമാറിയ സംഭവത്തിലും മണിക്കെതിരെ കേസുണ്ട് ഈ തട്ടിപ്പ് സംഘത്തിലെ പ്രധാന അംഗമായിരുന്നു മണി ജോഷി എന്ന വ്യാജ പേരിലാണ് പ്രതി ഇരകളെ ബന്ധപ്പെട്ടിരുന്നത് നാഗമാണിക്യം ഇരുതലമൂരി പല്ലിനിയം ഇരുടിയം എന്നിങ്ങനെ വിവിധ തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ പത്ത് ലക്ഷം രൂപ ഇയാൾക്ക് അഡ്വാൻസായി നൽകിയാൽ കള്ളപ്പണത്തിൽ നിന്നും ഇരുപതു ലക്ഷം രൂപ നൽകുമെന്നും ബിസിനസ് നടത്തി ലാഭം കിട്ടിയ ശേഷം ബാക്കി പത്തു ലക്ഷം തിരികെ കൊടുത്താൽ മതിയെന്നുമാണ് ഇയാൾ നൽകുന്ന വാഗ്ദാനം ഒരിടപാടിന് ഒരു സിം കാർഡാണ് പ്രതി ഉപയോഗിച്ചു വന്നിരുന്നത് അതിനുശേഷം ആ സിം കാർഡ് ഉപേക്ഷിക്കുന്നതാണ് പതിവ് വിവിധ ആളുകളുടെ പേരിൽ വ്യാജ സിം കാർഡ് എടുത്തുകൊണ്ടാണ് പ്രതി തട്ടിപ്പ് നടത്തി വന്നിരുന്നത് കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലുള്ള ആളുകളെ ഇത്തരത്തിൽ തട്ടിപ്പിനിരയാക്കിയതായി പ്രതി സമ്മതിച്ചിട്ടുമുണ്ട് തട്ടിപ്പ് നടത്തിയതിൽ അഞ്ചു ലക്ഷത്തോളം രൂപ പ്രതിയുടെ താമസ സ്ഥലത്ത് ഒളിപ്പിച്ച നിലയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു കൂടാതെ ധാരാളം മൊബൈൽ ഫോണുകളും ഇവിടെ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒരു കുറ്റകൃത്യത്തിന് ഒരു മൊബൈൽ ഫോണും സിം കാർഡുമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് കുറ്റകൃത്യത്തിനായി വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാർ ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കൂട്ടുപ്രതികളെപ്പറ്റിയും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു വരികയാണ് കൂടുതൽ പേർ എന്നും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക ടീം അന്വേഷിക്കുന്നുണ്ട് കോട്ടയത്ത് ദിവസങ്ങളോളം വേഷം മാറി താമസിച്ചാണ് പ്രതിയെ പോലീസ് കണ്ടെത്തി പിടികൂടിയത്